ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലുവ മുട്ടത്താണ്. പില്ലർ നമ്പർ 147 ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ ജർമ്മൻ ഓട്ടോക്രാഫ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഏതറിന്റെ പുതിയ ഗ്രിഡ് ജർമ്മൻ ഓട്ടോക്രാഫ്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജർമ്മൻ ഓട്ടോക്രാഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് ഫോക്സ് വാഗന്റെ കീഴിൽ വരുന്ന വണ്ടികളുടെ സർവീസ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ജർമ്മൻ മേക്കിൽ വരുന്ന വണ്ടികളുടെ സർവീസ്, പിന്നെ കാർ വാഷ്, അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് എല്ലാം അവരിവിടെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ ജർമ്മൻ വണ്ടികളുടെയും സർവീസിങ് ഇവരിവിടെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇതാ ഇത് ഈ ഗ്രിഡ് ഇപ്പൊ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും പുതിയ ഗ്രിഡാണ്, ഗ്രിഡ് 2.0. എറണാകുളത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രിഡാണ് ആലുവ മുട്ടത്ത് വന്നേക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് ഇവര് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടാമത്തെ ആളാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്, അത് ഞാൻ തന്നെയാണ്. അപ്പോ ഈ ഒരു ഗ്രിഡ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വന്നത്. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ അടക്കമുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കളമശ്ശേരി ആലുവ അങ്കമാലി റൂട്ടില് ഒരു ഗ്രിഡ്. അപ്പോൾ ഇത് ആലുവ റൂട്ടിലെ വെരി ഫസ്റ്റ് ഗ്രിഡാണ്. അപ്പോൾ ഇനിയും ഗ്രിഡുകൾ ഇതിന്റെ പുറകെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഈ ഒരു ഗ്രിഡ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്, നമുക്കിവിടെ ടൂ വീലർ വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഞാനിവിടെ കൊണ്ടുവന്ന് ഇട്ട സമയത്ത് ഏകദേശം 36% ആയിരുന്നു. അപ്പൊ അത് ഏകദേശം 83% ചാർജ് ആയിട്ടുണ്ട്. അപ്പോ ഡിസംബറിൽ വണ്ടി എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇനിയും ഒരു വർഷത്തേക്കുള്ള ഫ്രീ ചാർജിങ് കിട്ടുമെന്നാണ് അറിഞ്ഞത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈതർ ഓണേഴ്സിന്റെ കാര്യം നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്നിരുന്നാലും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഗൈസ്, അപ്പോൾ ഇവിടെ ഫോർ വീലേഴ്സ് മാത്രമല്ല കേട്ടോ, ടൂ വീലേഴ്സിന്റെ വാട്ടർ വാഷിംഗ് ഉണ്ട്. അതിപ്പോ നമ്മൾ കൊണ്ടുവരുന്ന ഏതറാണെങ്കിൽ പോലും ഏതർ ഫോം വാഷ് ചെയ്ത് ഇവര് തരും. ഏകദേശം 150 രൂപയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അവര് നമ്മുടെ ഇലക്ട്രിക് വാഹനത്തിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രഷറൊക്കെ കുറച്ചിട്ട് വാട്ടർ വാഷ് ചെയ്ത് തരും. അതുകൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ കാറുകളാണെങ്കിലും വാട്ടർ വാഷ് ചെയ്യുന്നുണ്ട്. അതാ എം ജിയുടെ വണ്ടി, നമ്മുടെ ആലുവയിലുള്ള എം ജിയുടെ വണ്ടികളെല്ലാം തന്നെ ഇവിടെയാണ് വാട്ടർ വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്, നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. എന്താ പറയാ, വലിയ കുഴപ്പമില്ലാത്ത പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഒരു ടൈമിൽ മേ ബി 2-3 ഏതറുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഷെയ്ഡൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താണ്, ഹൈവേയില് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നല്ലൊരു സ്പോട്ടിൽ തന്നെയാണ് ഇവർ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും ഇത് ആലുവയിലെ ആദ്യത്തെ ഗ്രിഡ് ആയിരിക്കട്ടെ. ഇത് കൂടാതെ ഇനിയും ഗ്രിഡുകൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ആ പ്രതീക്ഷകളൊന്നും ഏതർ തെറ്റിക്കാതിരിക്കട്ടെ. അത് കൂടാതെ ഈ ഗ്രിഡുകളെല്ലാം വെച്ചതിന് ശേഷം ഇതർ അതെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു ഇലക്ട്രിക് വാഹനത്തിന്റെ വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ.